സിപിഎമ്മിനെ രാഷ്ട്രീയപരമായി എതിരിടാൻ നിന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും ദയനീയമായിരിക്കും അവസ്ഥയെന്ന് കോൺഗ്രസിനും യു ഡി എഫിനും നന്നായി അറിയാം. അപ്പോൾ പിന്നെ സാമുദായികമായി നീങ്ങുകയല്ലാതെ മറ്റൊരു മാർഗമില്ല ഇപ്പോൾ കോൺഗ്രസിന്. ഉമ്മൻചാണ്ടി കോൺഗ്രസിന് കണ്ടുകൊടുത്ത ഒരു തന്ത്രമാണ് സാമുദായിക സന്തുലീകരണം പാർട്ടി നേതൃത്വത്തിൽ കൊണ്ടുവരിക എന്നത്. ആ തന്ത്രത്തിന് പക്ഷേ എ കെ ആന്റണി എന്ന മുൻ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനും അന്നും ഇന്നും എതിരാണെന്നതും മറ്റൊരു വസ്തുത. അതുകൊണ്ടാണ് ന്യൂനപക്ഷത്തെ പറ്റിയുള്ള ഒരു പഴയ പരാമർശത്തിൽ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടമായത്. അന്നും പിന്നിൽ നിന്നും ഏറെ കുത്തി വേദനിപ്പിച്ചതും ഈ സാമുദായിക സമവാക്യങ്ങളിൽ തന്നെയായിരുന്നു. ഇപ്പോഴിതാ പഴയ പൂതത്തെ കുടം തുറന്ന് പുറത്തുവിടാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വലിയൊരു അനിശ്ചിതാവസ്ഥയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കഴിഞ്ഞ തവണത്തെ 18-ആക്കം ആവർത്തിക്കാനാകില്ലെന്ന് ഉറപ്പാണ്. അതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്നാണ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അല്ലെങ്കിൽ അതോടെ അണികൾ കൊഴിഞ്ഞു തുടങ്ങും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അണികൾ ഉഷാറാകണമെങ്കിൽ വേണ്ടത് പുനഃസംഘടന എന്ന ആ മാന്ത്രിക വഴി തന്നെയാണ്. മധ്യ തിരുവിതാംകൂറിൽ ജോസ് കെ മാണി വിട്ടുപോയതോടെ കോൺഗ്രസിനും യു ഡി എഫിനും സ്വാധീനം ഇപ്പോൾ നന്നേ കുറഞ്ഞിരിക്കുന്നു. യു ഡി എഫിലുള്ള പി ജി ജോസഫ് വിഭാഗത്തെ കൊണ്ട് കാര്യമേ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ അണികളെ നേതാക്കളെ ഒപ്പം നിർത്തണമെങ്കിൽ പുനഃസംഘടന തന്നെ വേണം. അത് തുടങ്ങേണ്ടത് ആദ്യം കെ പി സി സി തലപ്പത്ത് നിന്ന് തന്നെയാണ്. ഹൈക്കമാൻഡിൻ്റെ ആദ്യ നോട്ടം കെ സുധാകരനിലേക്കാണ്. അതുകൊണ്ടാണ് സുധാകരനെ ഡൽഹിയിലേക്ക് കഴിഞ്ഞ ആഴ്ച ചർച്ചകൾക്കായി വിളിപ്പിച്ചത്. കണ്ണൂരിൽ ജയിച്ചാൽ എം പി ആയി ലോക്സഭയിൽ മുതിർന്ന പാർട്ടി പദവികൾ നൽകും. കണ്ണൂരിൽ സുധാകരൻ തോറ്റാലോ ദേശീയ തലത്തിൽ പദവി നൽകും. കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടരുത്, അതാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. കെ പി സി സിയിലും യു ഡി എഫിലും വലിയ അഴിച്ചുപണിയാണ് ഇനി വരാൻ പോകുന്നത്. ആദ്യം ഉരുളുന്ന തല സുധാകരൻ്റെ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറി നിന്ന സുധാകരനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കരുതെന്നായിരുന്നു തീരുമാനം. അതിനായാണ് ഹസനോട് തുടരാൻ ആവശ്യപ്പെട്ടത്. എന്തെങ്കിലും പറയുമ്പോൾ ഉടൻ ബി ജെ പിയിലേക്കുള്ള യാത്ര ഉയർത്തി കാണിക്കുന്ന സുധാകരൻ പക്ഷേ ഇത്തവണ അടവൊന്ന് മാറ്റി പിടിക്കുകയായിരുന്നു. മാന്യമായ വിരമിക്കലിന് തനിക്ക് അവസരം നൽകണമെന്ന് എ കെ ആന്റണി വഴി സുധാകരൻ എ ഐ സി സി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. അതിന് പ്രകാരം ഉടൻ വരുന്ന അഴിച്ചുപണിയിൽ മിണ്ടാതിരുന്നോളണമെന്ന് പറഞ്ഞാണ് സ്ഥാനം തിരികെ കൊടുത്തത്. തങ്ങളുടെ തലകൾ ഉരുളാതിരിക്കാൻ സാമുദായിക പ്രാതിനിധ്യമെന്ന ഹെൽമെറ്റും ധരിച്ചാണ് വി ഡി സതീശിൻ്റെ അടക്കം ഇപ്പോൾ പാർട്ടിയിലെ നിൽപ്പ്. കെ പി സി സി നേതൃത്വത്തിലേക്ക് കത്തോലിക്ക സഭയിൽ നിന്നുള്ള നേതാവിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ കെ പി സി സി അല്ല എ ഐ സി സി നേതൃത്വം ആലോചിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വേർപാട് പാർട്ടിയിലുണ്ടാക്കിയ വിടവ് നികത്തുകയും വേണം. എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നെങ്കിലും ആ കാലഘട്ടത്തിലൊന്നും ആന്റണിക്ക് കത്തോലിക്കിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക നിഷ്പക്ഷത ആന്റണിക്ക് ഗുണത്തെക്കളേറെ എന്നും ദോഷമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഒരു ഹൈന്ദവൻ പാർലമെൻ്ററി പാർട്ടി നേതാവും ക്രൈസ്തവൻ പാർട്ടി നേതാവും അല്ലെങ്കിൽ തിരിച്ചുള്ളൊരു സമവാക്യമാണ് ഒരു കാലത്ത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും നയിച്ചത്. അതുതന്നെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജോസ് കെ മാണി ഗ്രൂപ്പ് കൂടി പുറത്തുപോയതോടെ കത്തോലിക്ക വിഭാഗം ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസിനോട് അകന്നു നിൽക്കണം. കേരള കോൺഗ്രസ് നേതാവായ മാണി സാറിനോട് കാട്ടിയ അപമാനത്തിനും കത്തോലിക്കക്കാർ ഏറെ കോൺഗ്രസിനോട് പിന്നീട് ക്ഷമിച്ചിട്ടുമില്ല. അതിൻ്റെ മുറിവുണക്കാൻ ചുമതലപ്പെടുത്തിയ പി ജി ജോസഫിന് അത് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ കെ പി സി സി മുൻകൈയെടുത്ത് ശരിയാക്കാത്തതൊക്കെ എ ഐ സി സി മുന്നിട്ടിറങ്ങി നേരെയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. സി പി എം ഇന്ത്യ മുന്നിൽ ഉള്ളതുകൊണ്ട് എ ഐ സി സിക്ക് സി പി എമ്മിനെതിരെ കെ പി സി സി നേതാക്കൾ കൈക്കൊള്ളുന്ന എല്ലാ നിലപാടുകളെയും പൂർണ്ണമായി പിന്തുണയ്ക്കാനും ആകില്ല. ബംഗാൾ തന്നെ ഉദാഹരണം. മമതാ ബാനർജിയുടെ ശല്യം രൂക്ഷമായപ്പോൾ ബംഗാൾ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി മമതയ്ക്കെതിരെ കടുത്ത നിലപാടെടുത്തു. അതിനെ കഴിഞ്ഞ ദിവസം തിരുത്തി എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. അധീർ രഞ്ജൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിന് പോലും രാഹുലോ പ്രിയങ്കയോ ചെല്ലാത്തതും ശ്രദ്ധേയമായിട്ടുണ്ട്. അത് മമതാ പേടി കൊണ്ട് തന്നെയാണ്. ബംഗാളിൽ ബി ജെ പിയെ കോൺഗ്രസിന് രണ്ടാമതായേ പേടിയുള്ളൂ. ആദ്യം പേടി മമതയെ തന്നെയാണ് ഇപ്പോഴും. ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ യു ഡി എഫിൻ്റെ മുന്നണി വിട്ടുപോയ ജോസിനെയും കൂട്ടരെയും തിരികെ കൊണ്ടുവന്നാലേ മുന്നണിക്ക് മധ്യ തിരുവിതാംകൂറിൽ ഒന്ന് ചലനമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കൂ. അത് നടക്കുന്ന കാര്യമല്ല തൽക്കാലമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷം കൈവിടുന്നില്ല ആശകൾ. ജോസ് കെ മാണി വിഭാഗം പുറത്തു പോകാൻ കാരണക്കാരെ അവരെ മാറ്റി നിർത്തി അവരെ സ്വാധീനിച്ച് കൂടെ കൊണ്ടുവരാൻ പറ്റുന്നവരെയായിരിക്കണം ഇനി കെ പി സി സിയിലും തുടർന്ന് യു ഡി എഫിലും നേതൃസ്ഥാനത്തേക്ക് വരുത്തേണ്ടതെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെ ബെന്നി ബഹനാൻ്റെയും ചിഹ്നത്തിൻ്റെയും പേരുകൾ ഉരുണ്ടു കഴിഞ്ഞു. അവരെ പരിഗണിക്കില്ല. കുഴൽനാടൻ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ഗൃഹപാഠവും ചെയ്യാതെ വേണ്ടത്ര കൃത്യതയില്ലാതെ മാസപ്പടി വിവാദം എന്ന പേരുമിട്ട് ഒരു വിവാദം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് എട്ടുനെല്ലിൽ പൊട്ടിയതോടെ കുഴൽനാടനും പുറത്തായി.
ബെന്നിക്കും കുഴൽനാടനും കത്തോലിക്ക സമുദായം അല്ല എന്നൊരു കുറവും ACC നൃത്തം കാണുന്നുമുണ്ട്. ആൻ്റോ ആൻ്റണിയാണ് മറ്റൊരാൾ. പക്ഷേ ലോക്സഭാ മത്സരത്തിൽ ജയിച്ചാലും തോറ്റാലും മധ്യ തിരുവിതാംകൂറിൽ നിന്ന്, പ്രത്യേകിച്ച് കോട്ടയത്തു നിന്നുള്ള ഒരു കത്തോലിക്കൻ എന്നത് ഒട്ടും സ്വീകാര്യമല്ല കേരള കോൺഗ്രസ്സുകാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ആൻ്റോ ആൻ്റണി അവിടെ പട്ടികയിൽ നിന്നും പുറത്താകാൻ നിൽക്കുന്നത്. കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള മധ്യ തിരുവിതാംകൂറുകാരനായ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനെ നറുക്ക് വീഴുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. പ്രവർത്തന മേഖല മലബാറാണ്. പക്ഷേ ജന്മം കൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ വേണ്ടത്ര വേരുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ KPCCയെ മുന്നോട്ട് നീക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ സണ്ണി ജോസഫിന് കഴിയുമെന്നാണ് ഇപ്പോൾ ACC കരുതുന്നത്. ഇതോടൊപ്പം DCCയിലും പൊളിച്ചെഴുത്തുണ്ടാകും. 1960കളിൽ AK ആൻ്റണിയുടെ പരീക്ഷണം ഉണ്ടായിരുന്നു. ആൻ്റണിയുടെ നേതൃത്വത്തിൽ മുന്നണി നടത്തിയ യുവാക്കളെയും ചെറുപ്പക്കാരെയും പോലുള്ളവരെ തിരഞ്ഞെടുത്ത് ഇത്തവണ നേതൃത്വത്തെ ഏൽപ്പിക്കാനാണ് ACCയുടെ ശ്രമം. തെങ്ങിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുന്ന കർഷകൻ്റെ അവസ്ഥയാകും അപ്പോൾ KPCCക്ക് പിന്നെ. കുരുടു പിടിക്കാതെ ആ തൈകൾ വളർന്ന് കൈപ്പലം നൽകാൻ ചുരുങ്ങിയത് 10 വർഷമെങ്കിലും എടുക്കും. ചിലപ്പോൾ അതാകും കോൺഗ്രസ്സുകാർ ഉദ്ദേശിച്ചത്. ഇതിനൊപ്പം UDFലും പുനഃസംഘടനയും വിപുലീകരണവും ആലോചനയിലുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് സമവായത്തിൽ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ളവരെ നോക്കി മുന്നണി കൺവീനറാക്കാനാണ് ഇപ്പോൾ ആലോചന. UDF കൺവീനർ പദവി ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഈ പദവി വളരെ സ്ഥായി അല്ലാത്തതുകൊണ്ടാണ് UDFലെ പല പ്രതിസന്ധികളിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ വരെ സഹായം തേടേണ്ടി വന്നത്. അത്തരമൊരു ദുരവസ്ഥയാണ്. കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ വരുമ്പോൾ മറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും UDF കൺവീനർ. അതാണ് ഇപ്പോഴത്തെ ആശയം. ഇനി എന്തൊക്കെ ചെയ്താലും രാഷ്ട്രീയപരമായി LDFനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനു മുന്നേ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും UDFനും കോൺഗ്രസിനും ഒരു നിലയുമുണ്ടാകില്ല എന്നുറപ്പാണ്.